ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക് പഠിക്കാം. എന്താ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് നോക്കിയേ, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പേര്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നെസ്റ്റഡ് ഇഫ്, നെസ്റ്റഡ് ലൂപ്പ് എന്നിങ്ങനെ കുറെ നെസ്റ്റഡ് വെച്ചുള്ള വേർഡുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവ എന്തെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാൽ എന്തെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ അഡ്മിഷൻ ഡേറ്റ് സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ, അതും അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ റിട്ടയർമെന്റ് ഡേറ്റ് സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ എംപ്ലോയി ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത ജോയിനിങ് ഡേറ്റ് സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ, അപ്പൊ ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ഡേറ്റ് എടുത്താൽ ഇപ്പൊ 10/2/2020 എന്നൊരു ഡേറ്റ് നമ്മൾ കയ്യിലെടുക്കുകയാണെങ്കിൽ ആ ഡേറ്റിന്റെ അകത്തെ എലമെന്റ്സ് എന്തൊക്കെയാ? 10 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡേ വാല്യൂ ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മന്തിന്റെ വാല്യൂ ആണ്. 2020 എന്നുള്ളത് എന്താണ്? നമ്മുടെ ഇയറാണ്. അപ്പൊ ഈ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തെടുക്കും? ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഈ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് മെമ്മറിയിൽ എന്തുമാത്രം സ്പേസ് അലോക്കേഷൻ നടപ്പാകും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഒരു സ്റ്റുഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മാർക്കും സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്ന് പറയുന്ന എലമെൻറ്റ് ഏത് കാറ്റഗറിക്കാരനാണെന്ന് നമുക്കറിയാം. ക്യാരക്ടർ അറേ വേരിയബിളാണ്. ഇനി നോക്കിക്കേ, ഡേറ്റ് ഓഫ് ബർത്ത് അടുത്തതായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? ഡേ നമ്പറുണ്ട്, മന്തിൻ്റെ നമ്പറുണ്ട്, ഇയറിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ദാ ഇതെന്ന് പറയുന്ന എന്തായിരിക്കും? മറ്റൊരു സ്ട്രക്ചറായിരിക്കും. ഇനി അടുത്ത മാർക്ക് എന്ന് പറയുന്നത് എന്നതാണ്? ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് മറ്റൊരു സ്ട്രക്ചർ, ഒന്നില്ലെ നമ്മൾ വേറൊരു സ്ട്രക്ചറായിട്ട് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിലോ നമ്മളിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ കാറ്റഗറിയിൽപ്പെട്ട, അതായത് ഈ സ്ട്രക്ചർ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാറ്റഗറിയിൽപ്പെട്ട ഒരു വേരിയബിൾ ആയിരിക്കും ഈ സ്ഥാനത്ത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതാ ഈ പ്രോപ്പർട്ടീനെ എങ്ങനെ നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുക. അപ്പം നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കും. നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ആർ സ്ട്രക്ചേഴ്സ് വിത്തിൻ അനദർ സ്ട്രക്ചർ. അപ്പോൾ ഒരു പോയിന്റ് അതാണ്, ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ, ഓർ അല്ലെങ്കിൽ എ സ്ട്രക്ചർ വേരിയബിൾ പ്ലേസ്ഡ് ഇൻ അനദർ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ വേരിയബിള് മറ്റൊരു സ്ട്രക്ചറിൻ്റെ അകത്ത് കൊണ്ടിടലോ ആകാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി C++ നെസ്റ്റഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഡിഫറൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. 1 സ്റ്റൈൽ, സ്റ്റൈൽ 1, ദാ ഈ രീതിയിൽ, അതായത് സ്ട്രക്ചർ ഡേറ്റ്, ആ ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് വാല്യൂസിന്റെ ഡെഫിനേഷൻ, അതായത് മെമ്പേഴ്സിനെയൊക്കെ ഡിക്ലെയർ ചെയ്ത് ഡേറ്റിന്റെ ഡെഫിനേഷൻ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. അതിനുശേഷം സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഡെഫിനേഷൻ നമ്മൾ കൊടുക്കുകയാണ്. സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്തെ ആദ്യത്തെ എലമെന്റ് നമുക്ക് സ്റ്റുഡൻറിന്റെ നെയിം ആയിരുന്നു സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് നെയിം. അടുത്തതായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട എന്നതായിരുന്നു? ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അപ്പൊ ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഈ ഡേറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മതിയാകും ഡേറ്റ് ഓഫ് ബർത്തിനെ സ്റ്റോർ ചെയ്യാൻ. അതാ നമ്മൾ ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്, ഡേറ്റ് സ്പേസ് ഡേറ്റ് ഓഫ് DOB എന്നാ വേരിയബിളിന് പേര് കൊടുത്തത്. അടുത്ത സ്റ്റുഡൻറ്റിന്റെ എന്തോ ഇൻഫർമേഷനാ സ്റ്റോർ ചെയ്യേണ്ടത്? മാർക്ക് എന്ന് പറയുന്ന ഇൻഫർമേഷനാ സ്റ്റോർ ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തപ്പം ഈ എലമെന്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സ്പേസ് അലോക്കേഷൻ നടന്നോ? ഇല്ല. എപ്പോഴേ സ്പേസ് അലോക്കേഷൻ നടക്കുള്ളൂ? ഈ ഡേറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ. അപ്പൊ നോക്കിക്കേ, ഡേറ്റ് ഡേറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ DOB എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു എവിടെ? സ്റ്റുഡൻറ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ അകത്ത്. അപ്പൊ ഇവിടെ അതിന്റെ സ്പേസ് അലോക്കേഷൻ നടക്കുമോ? ഇല്ല.
ഇത് ആരുടെ മെമ്പർ ആണ് അല്ലെങ്കിൽ ആരുടെ അകത്തെ എലമെന്റ് ആ ഡി ഒ ബി എന്ന് പറയുന്നത് സ്റ്റുഡന്റിന്റെ അകത്തെ. അപ്പൊ സ്റ്റുഡന്റിന്റെ എലമെന്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എപ്പോഴേ സ്പേസ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഈ ഡാറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മാത്രമേ സ്പേസ് അലോക്കേഷൻ നടക്കുള്ളൂ. അപ്പൊ അതാ ഇവിടെ എസ് വൺ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ എസ് വൺ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? എസ് വണ്ണിന്റെ എലമെന്റ് ആയ നെയിമിന് വേണ്ടിയിട്ടും ഡി ഒ ബിക്ക് വേണ്ടിയിട്ടും മാർക്കിന് വേണ്ടിയിട്ട് സ്പേസ് അലോക്കേഷൻ നടന്നു. ഇനി ഈ ഡി ഒ ബിക്ക് വേണ്ടിയിട്ട് സ്പേസ് അലോക്കേഷൻ നടന്നപ്പോൾ നോക്കിക്കേ, ഡി ഒ ബി എന്ന് പറയുന്ന ഡേറ്റ് ഡാറ്റ ടൈപ്പിന്റെ ഒരു വേരിയബിൾ ആയിരുന്നു. അപ്പൊ ഡേറ്റ് ഡാറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡാറ്റ ടൈപ്പിൽ പെട്ട അതിന്റെ എലമെന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റൈൽ. ഇനി രണ്ടാമത്തെ സ്റ്റൈൽ അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് നോക്കുക. സ്ട്രക്ചർ സ്റ്റുഡന്റ്. ഇനിയോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. ആ സ്ട്രക്ചറിന്റെ അകത്ത് അതിൻ്റെ എല്ലാ എലമെന്റ്സും നമ്മൾ ഡിഫൈൻ ചെയ്യും. അതായത് ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് മെമ്പർ നെയിം എന്നാണ് പേര്. ഇനി രണ്ടാമത്തെ മെമ്പർ സ്റ്റുഡന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സ്റ്റോർ ചെയ്യാനായിരുന്നു. അപ്പൊ ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട വാല്യൂസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്, അതായത് ഡേ വാല്യൂ, മന്തിന്റെ വാല്യൂ, ഇയറിന്റെ വാല്യൂം കൂടി ചേരുന്നതാണ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു സ്ട്രക്ചർ അങ്ങ് ഡിഫൈൻ ചെയ്യുക. സ്ട്രക്ചർ ഡേറ്റ് കേളി ബ്രേസസിനുള്ളിൽ അതിൻ്റെ എലമെന്റ്സ് ഡിക്ലെയർ ചെയ്തു. ഇനി കേളി ബ്രേസസ് ക്ലോസ് ചെയ്ത് സെമി കോളിനിട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ സെയിം ലൈനിൽ ഡേറ്റ് ഡാറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്തു. വേരിയബിളുടെ പേരെന്നാ ഡി ഒ ബി. ഇനിയോ അടുത്ത എലമെന്റ്, അടുത്ത എലമെന്റ് ഏതാ? മാർക്ക് എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഓക്കെ, കേളി ബ്രേസസും ക്ലോസ് ചെയ്ത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ ഡിക്ലറേഷനും നടത്തി സെമി കോളൻ ഇട്ട് അവസാനിപ്പിച്ചു. ഇതിനും ദാ ഈ രീതിയിൽ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇനി ഇത്തേലോട്ട് നോക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദാ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇത് ഔട്ടർ സ്ട്രക്ചർ എന്നറിയപ്പെടും. ഓക്കെ, ഈ സ്ട്രക്ചറിന്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാ ഏതെന്നുള്ളത്? ഡേറ്റ് എന്നുള്ളത്. അപ്പൊ ഈ ഡേറ്റ് എന്നുള്ളത് നമ്മുടെ ഇന്നർ സ്ട്രക്ചർ അല്ലെങ്കിൽ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നറിയപ്പെടും. ഇത് ഔട്ടർ സ്ട്രക്ചർ, ഡേറ്റ് ഇന്നർ അല്ലെങ്കിൽ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നറിയപ്പെടും. ഇനിയും ഈ ഡി ഒ ബി എന്ന് പറയുന്ന വേരിയബിള് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ എന്നറിയപ്പെടും. എന്തെന്നാ? ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ. ഇനി അടുത്തതാ എസ് വൺ എന്ന് പറയുന്ന വേരിയബിൾ എന്തെന്നായിരിക്കും അറിയപ്പെടുക? ഇത് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ആണെങ്കിൽ ഇയാൾ ആരായിരിക്കും? ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെ ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലോട്ട്, അതായത് ഒരു ഇന്നർ സ്ട്രക്ചറിന്റെ ഉള്ളിലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ അകത്ത് ഡേ വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പൊ എങ്ങനെ സ്റ്റോർ ചെയ്യാം? ഈ ലൊക്കേഷൻ, ഈ വലിയ ലൊക്കേഷൻ എന്തെന്നറിയപ്പെടുക? എസ് വൺ. അപ്പൊ ഡി ഡിയിൽ എത്തണമെങ്കിലുള്ള മാർഗം എസ് വണ്ണിന്റെ അകത്ത് കയറണം. അതിന്റെ അകത്തെ ഏത് വേരിയബിൾ ആക്സസ് ചെയ്യണം? ഡി ഒ ബിക്കകത്ത് കയറി ഡി ഡി എന്ന് പറയുന്ന എലമെന്റിന്റെ അകത്ത് വേണം വാല്യൂ ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചേഴ്സിന് തമ്മിൽ, സ്ട്രക്ചർ വേരിയബിളിനെയും അതിന്റെ എലമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതെന്ന് നമുക്കറിയാം. ഏതാ? ഡോട്ട് ഓപ്പറേറ്റർ ആ അല്ലേ. അപ്പൊ ഇയാൾ ആരാ? ഈ എസ് വൺ ആരാ? ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ആണ്. അത് ഡോട്ട്. ഡി ഒ ബി എന്നുള്ളത് ആരാ? ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ആണ്. ഡോട്ട് ഡി ഡി ആരാ? ഈ ഇന്നർ സ്ട്രക്ചറിന്റെ എലമെന്റ് ആണ്. അപ്പൊ അതാ എസ് വൺ ഡോട്ട് ഡി ഒ ബി ഡോട്ട് ഡി ഡി എന്ന് കൊടുത്ത് ഈ ലൊക്കേഷനുള്ളിൽ എത്താം. ഓക്കെ, ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ വാല്യൂ സ്റ്റോർ ചെയ്യാം. എനിക്ക് സ്റ്റുഡൻറ്റിന്റെ നെയിം സ്റ്റോർ ചെയ്യണം. അനു എന്നൊരു പേരാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ അതാ ഈ ലൊക്കേഷനിൽ എത്തണം. ആ ലൊക്കേഷനിൽ എത്താനുള്ള മാർഗം എന്നാ? എസ് വൺ ഡോട്ട് നെയിം ഇസ് ഈക്വൽ ടു അനു. ഇങ്ങനെ കണ്ടാൽ ഇപ്പൊ ഇവിടെ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? അനു എന്ന് പറയുന്ന പേര് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് എനിക്ക് ഡി ഡി, അതായത് ഡേറ്റ് ഓഫ് ബർത്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേയുടെ വാല്യൂ ആയിട്ട് ടെൻ എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിരുന്നു. അപ്പം എങ്ങനെ സ്റ്റോർ ചെയ്യും? എസ് വൺ ഡോട്ട് ഡി ഒ ബി ഡോട്ട് ഡി ഡി ഇസ് ഈക്വൽ ടു ടെൻ. അപ്പം അതാ ഇവിടെ ടെൻ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് വൺ, എസ് വൺ ഡോട്ട് ഡി ഒ ബി ഡോട്ട് എം എം ഈക്വൽ ടു ടെൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാ ഇവിടെ ടെൻ കൊണ്ട് അസൈൻ ചെയ്യും. അടുത്തത് എസ് വൺ ഡോട്ട് ഡി ഒ ബി ഡോട്ട് വൈ വൈ ഇസ് ഈക്വൽ ടു 2010 എന്നാണ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. എസ് വൺ ഡോട്ട് ഡി ഒ ബി ഡോട്ട് ദേ വൈ വൈക്കകത്ത്. അപ്പൊ ഇവിടെ ഏത് വാല്യൂ കൊണ്ട് അസൈൻ ചെയ്യും? 2010 കൊണ്ട് അസൈൻ ചെയ്യും. അടുത്തത് മാർക്ക്. എസ് വൺ ഡോട്ട് മാർക്ക് ഇസ് ഈക്വൽ ടു എന്നാന്നാ കൊടുത്ത് വെച്ചിരിക്കുന്നത്? 60 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ
nested structure ne engane initialize cheyanal oru structure variable ne initialize cheyanalla margam okka namakariya data type space structure variable de pere equal to curly braces inullile adinte members inde order engeneyano aa same order il members ne value provide cheyuva nammal cheyyane ini engane oru nested structure nu value provide cheyanu nokke student s2 is equal to curly braces inullile ആദ്യത്തെ സ്റ്റുഡന്റിന്റെ എലമെന്റ് എന്നായിരുന്നു നെയിം എന്നാണ് അപ്പൊ ആ മൂന്ന് പറയുന്ന പേര് ഇവിടെ സ്റ്റോർ ചെയ്യും ഇനി അടുത്തതോ അടുത്ത ആളെന്ന് പറയുന്നത് എന്തെന്ന് നമുക്കറിയാം എന്താ അടുത്ത ആള് വീണ്ടും ഒരു സ്ട്രക്ചറാ ആ സ്ട്രക്ചറിന്റെ എലമെന്റ്സ് ആകണ്ടേ അപ്പൊ സ്ട്രക്ചർ എലമെന്റ്സിന് വാല്യൂ കൊടുക്കണോ കേളി ബ്രേസസിനുള്ളിൽ ആ എലമെന്റ്സിന്റെ ഓർഡറിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്താൽ മതി അപ്പൊ 10 10 2020 എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഡി ഡിക്കകത്ത് 10 എം എമ്മിന്റെ അകത്ത് 10 വൈവൈക്കകത്ത് 2020 എന്ന് സ്റ്റോർ ചെയ്യും ഓക്കെ ഇനി അടുത്ത ഒരാളും കൂടിയുണ്ട് മാർക്ക് 59 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു കേളി ബ്രേസസ് ക്ലോസ് ചെയ്ത് സെമി കോളൻ ഇട്ട് അവസാനിപ്പിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ടർ എലമെന്റിന്റെ കേളി ബ്രേസസ് ഇത് ഇന്നർ എലമെന്റിന്റെ കേളി ബ്രേസസ് ഇത് അപ്പൊ ദാ മെമ്മറി S2 എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ട് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് S2ന്റെ നെയിമിന്റെ അകത്ത് അമ്മു S2ന്റെ DOBയുടെ DDക്കകത്ത് തന്നെ S2ന്റെ DOBയുടെ MMന്റെ അകത്ത് തന്നെ S2.DOB.YY is equal to 2020 no S2.Mark is equal to 59 എന്ന് പറഞ്ഞ സ്റ്റോറി ഓക്കെ അപ്പൊ ഇതൊരു കുഞ്ഞു ടോപ്പിക് ആയിരുന്നു എന്താ ഒരു നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് നമ്മൾ പഠിച്ചു അതിന്റെ സ്പേസ് അലോക്കേഷനും വാല്യൂസ് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ചെറിയ ഹോംവർക്ക് ഒരു രണ്ട് മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെന്തൊക്കെയെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ Define a structure employee with the details employee code, name, date of joining, designation and basic pay. അപ്പൊ എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത് എംപ്ലോയി കോഡ് വേണം നെയിം വേണം ഡേറ്റ് ഓഫ് ജോയിനിങ് വേണം അപ്പൊ ഡേറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം വീണ്ടും അതിൻ്റെ അകത്ത് എലമെന്റ്സ് വരും ആ കാറ്റഗറിയിൽ വേണം നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ കേട്ടോ പിന്നെ ഡെസിഗ്നേഷൻ ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ പദവി മാനേജർ വരാം ക്ലർക്ക് വരാം അങ്ങനെ എന്ത് വേണേലും ആകാം ഡെസിഗ്നേഷന്റെ സ്ഥാനത്ത് പിന്നെ അയാളുടെ ബേസിക് പേ എന്നുള്ളത് ഓക്കെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം ഇനി ആ ഒപ്പം തന്നെ തന്നെയാണ് ഡ്രോ ദ ലേഔട്ട് ഓഫ് മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റഡ് ടു എ വേരിയബിൾ ഓഫ് എംപ്ലോയി ടൈപ്പ് ആൻഡ് ഫൈൻഡ് ഇറ്റ് സൈസ് ഇനി അടുത്തതായിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുക സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ പിന്നെയോ ഈ എംപ്ലോയി ഡാറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം എന്നിട്ട് ആ വേരിയബിളിന്റെ മെമ്മറി അലോക്കേഷന്റെ ഒരു ഡയഗ്രാം വരയ്ക്കണം കൂടാതെ ആകെ എന്തുമാത്രം മെമ്മറി അലോക്കേറ്റ് ചെയ്യുമെന്ന് ഒന്ന് എഴുതി തരണം ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡിഫൈൻ എ സ്ട്രക്ചർ സ്റ്റുഡന്റ് വിത്ത് ദ ഡീറ്റെയിൽസ് അഡ്മിഷൻ നമ്പർ നെയിം അഡ്മിഷൻ ഡേറ്റ് ആൻഡ് അഡ്രസ് ഇനി ആ അഡ്രസ്സിന്റെ അകത്ത് ഹൗസ് നെയിം വേണം സ്ട്രീറ്റ് നമ്പർ വേണം പ്ലേസ് വേണം പിൻ വേണം ഇത്രയും കാര്യങ്ങൾ അഡ്രസ്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം ഇനി അടുത്തത് ഡ്രോ ദ ലേഔട്ട് ഓഫ് മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റഡ് ടു എ വേരിയബിൾ ഓഫ് സ്റ്റുഡൻറ് ടൈപ്പ് ആൻഡ് ഫൈൻഡ് ഇറ്റ് സൈസ് അപ്പം നോക്ക് ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് അഡ്മിഷൻ നമ്പർ നോർമൽ എലമെൻ്റ് ആണ് നെയിമും നോർമൽ എലമെൻ്റ് ആണ് അഡ്മിഷൻ ഡേറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാ കുറേ വാല്യൂസിൻ്റെ ഗ്രൂപ്പാണ് ഏതെല്ലാമാ ഡേ വരും മന്ത് വരും ഇയർ വരും അവയെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അഡ്രസ്സും കുറേ ഇൻഫർമേഷൻസിൻ്റെ ഗ്രൂപ്പാണ് ഇതെല്ലാം ഇൻഫർമേഷൻസിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് വീട്ടുപേരുണ്ട് സ്ട്രീറ്റിൻ്റെ നമ്പറുണ്ട് പ്ലേസ് ഉണ്ട് പിന്നുണ്ട് അപ്പം നമുക്കറിയാം ഫിസിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസിനെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ടി വരും അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ വേണ്ടി വരും കേട്ടോ അപ്പം അതെന്താണെന്ന് കൃത്യമായിട്ട് നോക്കി ചെയ്തു തരിക ഇനി അടുത്ത മൂന്നാമത്തത് ഡിഫൈൻ എ സ്ട്രക്ചർ ഓദർ വിത്ത് ദ ഡീറ്റെയിൽസ് ബുക്ക് നെയിം ഓദർ നെയിം പബ്ലിഷിംഗ് ഡേറ്റ് ആൻഡ് അഡ്രസ് ഇതും അതുപോലെ തന്നെ ബുക്കിൻ്റെ പേര് വേണം ഓദറിൻ്റെ പേര് വേണം ആ ബുക്ക് പബ്ലിഷ് ചെയ്ത ഡേറ്റ് വേണം അതുപോലെ തന്നെ ഓദറിൻ്റെ അഡ്രസ്സും വേണം ഇനി ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ മെമ്മറി അലോക്കേഷൻ്റെ ഡയഗ്രാം വരച്ച് അതിൻ്റെ സൈസ് എന്ത് മാത്രമേ കണ്ടുപിടിക്കൂ അപ്പോൾ ഈസി ആയിട്ടുള്ള ഹോംവർക്കാണ് അപ്പോൾ 1 by 1 ആയിട്ട് ഈ ഹോംവർക്ക് ചെയ്ത് എനിക്ക് അയച്ചു തരിക കേട്ടോ താങ്ക് യു